ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്താ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, അലച്ച മമ്മിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒന്നുമില്ല, പക്ഷെ എനിക്കും വാവയ്ക്കും ഞങ്ങളെ കൊണ്ടാവാന്നുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ അത് നോക്കാൻ വേണ്ടി പിന്നെ മമ്മിക്ക് വേറെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്താ ഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കണം. അപ്പൊ ഞാനും ജംഷീനെയും ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അപ്പൊ അവളും കൂടിയിട്ടാണ് പോണത് ഒറ്റപ്പാലത്തേക്ക്. അപ്പൊ എന്തായാലും പോണ വഴിക്ക് കാണാം. പിന്നെ മമ്മിക്ക് എന്താ ഞാൻ പറയണത്, എനിക്ക് ഞങ്ങള് സെൻഡ് ഓഫിന് ഡ്രസ് കോഡ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയും പോവാണെന്നാണ് മമ്മിയോട് പറഞ്ഞിട്ടുള്ളത്. മമ്മിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും മമ്മിക്ക് സെലിബ്രേഷൻ ഒന്നും വേണ്ട പറഞ്ഞിട്ട് മമ്മി ആകെ ഡല്ലടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് അപ്പൊ എന്തായാലും ഫോട്ടോ പോയി ഫ്രെയിം ആക്കിയിട്ട് വരാം. ഫോണ് വഴിക്ക് കാണിച്ചു തരാം എന്തൊക്കെയാ നടക്കണേന്ന്. അപ്പൊ എന്താ, അപ്പൊ നമ്മുടെ മമ്മയുടെ ബർത്ത്ഡേ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതൊക്കെ നമ്മള് രാവിലെ പറഞ്ഞു. അതല്ല ഇതിന് മുന്നേ ഇൻട്രോ എടുത്തിട്ടുണ്ട് അതില് പറഞ്ഞോട് പറയുകയും ചെയ്യണോ എല്ലടി ഒരു രസം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യം പറഞ്ഞ മെയിൻ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടണേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മമ്മിക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമുണ്ടായിരിക്കും. മമ്മയുടെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ എടുത്തിട്ടുള്ളൂ. മെയിൻ ഗിഫ്റ്റ്, ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് എനിക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ഇടയ്ക്ക് കട്ടായി പോയി. ഓക്കെ, അപ്പൊ ഡ്രസ്സ് കാര്യങ്ങൾ മമ്മിക്ക് ഇഷ്ടപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ മമ്മിക്ക് വലിയ സാധനങ്ങളല്ല ഇഷ്ടം, കുഞ്ഞു കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ എനിക്ക് ഇതിപ്പോ വാവക്കുട്ടി വന്നില്ല, പക്ഷെ ഞങ്ങളുടെ രണ്ടിലെയും വകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് ഡ്രസ്സ് ഞാനും എന്റെ ഫ്രണ്ട് ജംഷീന എന്ന് പറയും. അപ്പൊ യമി, ഞാൻ ജംഷീന എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അവള് വന്നിട്ട് അവള് ഉള്ളിലിരിക്കുന്നുണ്ട്, അവൾക്ക് വല്ലാണ്ട് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അവളും ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അവളും കാണിച്ചുതരാം. വലിയ നമ്മള് ഗ്രാൻഡ് ആയിട്ടില്ല കേട്ടോ, നമ്മള് രണ്ട് കേക്ക് അങ്ങനെ മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. പിന്നെ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്, ഇതിന്റെ കാര്യമൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. രണ്ട് കേക്ക് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ മമ്മി, ഹാപ്പി ബർത്ത്ഡേ. നാളെ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. നല്ല അടിപൊളിയായിട്ട് ക്യൂട്ട് ആയിട്ടാണ് ഞാൻ മമ്മിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്ത് സാഹചര്യം ഞങ്ങൾ ഇങ്ങനെയാക്കി. ഓക്കെ, പിന്നെ ഇവിടെ ഹലോ പറ. ദിസ് ഈസ് അവർ യൂട്യൂബ് ചാനൽ. ഇവൾക്ക് പേടി, ഇവളുടെ മുഖം കാണിച്ച ചാനൽ റീച്ചാവോ എന്നുള്ള പേടി. ആ കണ്ടു, 13 കണ്ടിഞ്ഞ് മാറ്റി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെയൊക്കെ കോമഡേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാ കാരണം എന്താ വെച്ചാ മമ്മി മമ്മിക്ക് സത്യം പറഞ്ഞ വയ്യ, തീരെ വയ്യ. അപ്പൊ മമ്മി പറഞ്ഞു ആഘോഷിക്കൊന്നും വേണ്ട, സെലിബ്രേറ്റ് ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. മമ്മി എന്തെങ്കിലുമൊക്കെ നോക്കുക. അപ്പൊ പറഞ്ഞു ഏയ് ഒന്നും വേണ്ട, മമ്മി എന്നോട് ചൂടാവുക, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് മമ്മി നമ്മുടെ വീട്ടിലേക്ക് ഓരോന്ന് ചെയ്യുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ പറഞ്ഞിട്ടാണ് അപ്പൊ ഇത്തിരി കോമഡി ആക്കി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന മമ്മി വന്നിട്ട് പറയാ ഹാപ്പി ബർത്ത്ഡേ നാളെ പോവാന്നാണ് പറഞ്ഞിട്ട് അതിലെഴുതിയിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് ഇവിടെ ഈ കുട്ടിയോട് സൗണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ മമ്മി വന്നിട്ട് അതിൻ്റെ കഥ പറഞ്ഞുതരാം. അപ്പോൾ മമ്മി വേഗം വരട്ടെ. കോമഡി ആയിട്ടുണ്ട് അല്ലേ വാട്ടർ മെലൻ. ആ വരുമ്പോ പറഞ്ഞാൽ മതി, കൊട്ടിയാ മതി. ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാ ഇഷ്ടല്ല, ഇപ്പൊ വയ്യാത്തതുകൊണ്ട് ഞാനത് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇളനീര് വാങ്ങിച്ച് ഞാൻ ഓക്കെ സമ്മതിച്ചു. ഈ
തണ്ണി മത്തന് ഇപ്പൊ നമുക്ക് ചൂടുകാലത്ത് ആവശ്യമാണ്, സമ്മതിച്ചു. സമ്മതിച്ചു പോട്ടെ, അതൊക്കെ ഇതൊന്നും ഞാൻ വാങ്ങി എനിക്ക് വിഷയമല്ല. ഇതിൽ എഴുതിയത് എന്താന്ന്, ഇവരില്ലേ അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതാ മമ്മി, മമ്മിടെ അടുത്ത് നമ്മളൊരു കാര്യം പറയണം. മമ്മി ഇത് ചെയ്യാ, അല്ലെ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയാണ് വിചാരിച്ചു. അങ്ങനെ പറയാണ് വിചാരിച്ചു. അപ്പൊ മമ്മി പറയും, ഏയ് ഉണ്ണി നാളെ പോവാ. ഇത് ഉണ്ണിയുടെ ഫ്രണ്ട് ആയിട്ട്, ഉണ്ണീന പോലെ തന്നെ ഉണ്ടല്ലേ. പക്ഷെ വന്ന ഉടനെ ഒരു കാര്യം പറഞ്ഞ് ഉണ്ണീനും മാമിനെയും തളർത്തി. ഉണ്ണിയുടെ മുഖത്ത് നോക്കിട്ട് എടി മമ്മി എന്നെ ഭംഗി, ഈ ഒരു ഭംഗി കുട്ടി വന്നോളൊരു കോംപ്ലിമെന്റ് എനിക്ക് തന്നതല്ലേ, എന്തായാലും സന്തോഷായിട്ടാ. അപ്പൊ എന്തായാലും എനിക്ക് വയ്യാത്ത പിറന്നാൾ ഇവര് ഇത്രയും ആഘോഷമായിക്കും, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിൽ എഴുതിയതിന്റെ പിന്നിലെ കഥ പറഞ്ഞുകൊടുക്ക്. എന്താ സംഭവിച്ചത്? നമ്മളിപ്പോ പുറത്തു പോകണം. ഓക്കെ, അപ്പൊ ഞങ്ങള് വരുന്ന കുട്ടികൾ, ഞങ്ങള് ഫുള്ള് ഫ്രീക്ക് മൈൻഡ് അല്ലേ. അപ്പൊ മമ്മിയോട് ഇപ്പൊ പൂരത്തിന് തന്നെ ഗാനമേള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മമ്മി ഗാനമേളക്ക് പോവല്ലേ? ഇല്ലടി ഉണ്ണി, എനിക്കിപ്പോ വയ്യ, നമുക്ക് നാളെ പോവാന്ന് പറയും. മമ്മി എപ്പൊ അതേപോലെ മമ്മി ഫ്രൂട്ട് ബേക്ക് ഒക്കെ മമ്മിക്ക് എന്ത് ഓർഡർ ചെയ്ത് വരുത്തിച്ച് തരുന്നതിന് കുഴപ്പമില്ല. എന്താ ഇപ്പൊ മമ്മി പറയും, മമ്മി ഫ്രൂട്ട് ബേക്ക് പോവാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. നാളെ പോവാന്ന് പറയും മമ്മി. അപ്പൊ എന്ത് പറഞ്ഞാലേ, അതില് കുറച്ചേരം മമ്മി വയ്യ പറഞ്ഞിട്ട് കുറച്ചേരം കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഇനി നാളെ പോകണ്ടി. അതേപോലെ അതേപോലെ ഇതൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് സുജിനായിട്ട് അടുത്തൊക്കെ പറഞ്ഞപ്പോ അവനും ഈ പെണ്ണുങ്ങളും കഴിയും. ഞാൻ പറയാ, അവനെന്താ പണി അറിയോ, ചേച്ചിയെ വിളിക്കും. അപ്പൊ എന്താടാ ചേച്ചിയെ പറഞ്ഞിട്ട് നമ്മള് ഇവരെവിടേക്കെങ്കിലും ഇങ്ങനെ നമ്മള് പോണതിക്ക് വെയ്യ പറഞ്ഞ ഇവര് കളിയാക്കിട്ട് പറയാണ് ട്രെയിന് പോണ പോവേണ്ട. ഞാൻ പറഞ്ഞു ഏട്ടനോട്, മമ്മി ഏട്ടൻ മമ്മി ഇങ്ങനൊക്കെ പറയണു പറഞ്ഞപ്പോ ഏട്ടന് ഞങ്ങൾക്ക് കൂടി കഥ ഉണ്ടാക്കിയതാട്ടോ. എന്താ മമ്മി ഞങ്ങളോടൊക്കെ തെറ്റിട്ട് പിണങ്ങി പോവാണ് ട്രെയിന് കയറി പോവാണ്. മമ്മി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അങ്ങനെ പറയും, ആ ട്രെയിൻ ഞാൻ പോവാണ് അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പൊ മമ്മി എന്താ ടീറ്റിയാർ വന്ന് വിളിക്കണം മമ്മീനെ, ചേച്ചി ട്രെയിൻ എടുക്കാറായി പോവല്ലേ, ടിടിആർ ഇന്ന് വയ്യ, നമുക്ക് ട്രെയിന് മമ്മിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവർക്ക് പണി, ഇവർക്ക് പോടിയാണ് ഇന്ന ട്രോള്. എന്നിട്ട് ഇവർക്ക് മനസ്സിലാവില്ല, വയ്യാതെ വയ്യാതെ അഡ്മിറ്റ് ആയ ഞാൻ പറയൂ ഇത്രേ. എന്തായാലും നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സിസ്റ്ററെ, മമ്മിക്ക് പറഞ്ഞപ്പോ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞല്ലോ. അപ്പൊ ഡോക്ടർ കത്തിരി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കുമ്പോ നാളെ ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെ ഫുള്ള് നാളെയും നാളെയും ആളാണ്. ഞാനിങ്ങനെ ആയിട്ട് ഇതിൽ നാളെ പോവാന്ന് എഴുതിയിരിക്കണം, ഇതിൽ എഴുതിയിരിക്കണം. എന്റെ പേര് നാളെ പോവാന്നോ, എന്റെ ഇതിന്റെ ഉദ്ദേശം? അല്ല ഇതില് കണ്ടോ ഞങ്ങൾ മമ്മീനെ സ്നേഹത്തോടെ, അതെ ഇതില് ഹാപ്പി ബർത്ത്ഡേ മമ്മി. ഈ കേക്കില നാളെ പോവാ, ഹാപ്പി ബർത്ത്ഡേ മമ്മി, നാളെ പോവാ. ഓക്കെ, ഈ ഡ്രസ്സില്ലേ, ഈ ഡ്രസ്സില്ലേ, ഇവര് ഞാന് എന്റെ അടുത്ത് കൊറേ ടോപ്പൊക്കെ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്നും ഓൾട്ടറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഓൾട്ടറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാ നാളെ പോകാ, ഇന്ന് ഞങ്ങൾ നടക്കില്ല. മതി മതി, കാര്യം പറയാം, മതി വിട്ടു പോവാം. ഒന്ന് പറയട്ടെ, ഈ ഡ്രസ്സിന്റെ കഥ എന്താ വെച്ചാൽ, ഇവര് ഇതിപ്പോ പോയി എടുത്തിട്ട് വന്നാണ്. ഇപ്പൊ പറഞ്ഞ ഈ ജംഷീനെ പറഞ്ഞ കുട്ടീനെ എപ്പൊ തുടങ്ങി വിളിക്കലാണെന്നല്ലയോ, ആ ഇന്നലെയും ഉച്ചക്കൊക്കെ ആയിട്ട് വിളിക്കലാണ്. എന്നിട്ട് ഇവരും ഇവിടുത്ത് പറഞ്ഞത് മറ്റേ സെന്റ് ജോസിന്റെ ഡ്രസ്സ് നോക്കാൻ പോണെന്നാ പറഞ്ഞത് കേട്ടോ എന്റെ അടുത്ത്. ഇല്ലാതെ ഇത് വാങ്ങിക്കാൻ പോണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാന് ഇതിന്റെ അടുത്ത് 500 രൂപ എന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ എവിടെ നിന്ന് സംഘടിപ്പിച്ച് അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് വേറെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇനിയൊരു ടോപ്പും കൂടി ഉണ്ട് കേട്ടോ, അതും കറക്റ്റ് ആയിട്ടുണ്ട്. എന്റെ ഒരു എനിക്കൊരു മോഡലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലോളം ഞാൻ ഉള്ളൂ. പക്ഷെ അതും എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രഷർ എടുത്തിട്ടുണ്ട്.
കുണുങ്ങി കുണുങ്ങി അടുത്തു എന്റെ ആരെയെന്ന കിളിയേ എന്നത്തെ കേക്ക് അടിപൊളിയുണ്ടല്ലോ അമ്മേ. നമ്മുടെ മെയ് ആയിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ നാളെ പോകാം. ഇത് നമുക്ക് ഇനി അങ്ങോട്ട് തിരിച്ചില്ല. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. കാരണം സമ്മർ സീസണിന്റെ കേക്ക് ഇതാണ്. നാളെ പോവാം. നമ്മള് പുതിയ പേര് ഇരിക്കുന്ന തണിമത്തിന് നാളെ പോവാം. തണിമത്തിനല്ലേ മമ്മിക്ക് ഇന്ന് കളിയാക്കി വിളിക്കുന്ന പേരാണ് നാളെ പോവാൻ. അത് പുതിയ തണിമത്ത് ട്രെൻഡിങ്ങിന് വന്നിങ്ങനെ ഒരു പേരിട്ടിരിക്കണം നാളെ പോവാ. എന്റെ പേര് ഇതോടുകൂടി ഞാൻ വർക്ക് കൊടുത്തിരിക്കണം. ഇന്നത്തെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുന്നത്. ഇവർക്ക് എന്താ തോന്നി എന്താ പിരി ഇങ്ങനെ പോയി എനിക്ക് അറിയില്ല. ഞാൻ മുറിക്കണേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മുറുക്കി മുറുക്കി നല്ല നിനക്ക് എന്നൊക്കെ വരുന്നെങ്കിൽ നാളെ പോവാ. ഇനിയെന്താ ഞാൻ എടുത്തില്ല. അമ്മ കഴിക്കണം. ആ ഞാൻ തരാം. അയ്യേ അങ്ങനല്ല അങ്ങനെ മുറിക്കണം. എനിക്ക് ഇങ്ങനല്ല എനിക്കിത് ഓട് മുറിക്കുന്നതാ ഇഷ്ടം. ഹാപ്പി ബർത്ത്ഡേ മമ്മി. താങ്ക് യു. കേക്ക് വെച്ചപ്പോ ഇത് ചേച്ചറിയില്ല. ആ ചടങ്ങും തീർന്നു. നല്ലൊരു ചടങ്ങ്. ഒരു മിനിറ്റ് ആന്റി ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോ വരാം. ഓക്കെ ഗായ്സ് അതൊക്കെ ഇത് നിങ്ങൾ എന്താ വല്ല എന്താ ക്രോക്സിന്റെ കവറൊക്കെ ആണോ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സംബന്ധം ഞാൻ പറഞ്ഞില്ലേ മമ്മിക്ക് വലിയ വലിയ ഗിഫ്റ്റ് അല്ല, ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണ് മമ്മിക്ക് ഇഷ്ടപ്പെട്ട. ഞങ്ങളൊരു ഐഫോൺ എടുത്തോണ്ട് സന്തോഷം. അതല്ല
പക്ഷെ നല്ല നല്ല ടോപ്പുകളാണ് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു എമി. ഞങ്ങൾ രണ്ടാളും കൂടി മേടിച്ചു പോവാ. ഞങ്ങൾക്ക് മോഡൽ എനിക്ക് വിഷമായിട്ട്, കാരണം വേറൊന്നുമില്ല. ഇത് ഇതൊക്കെ കണ്ടപ്പോ കോമഡിക്ക് എന്തൊക്കെയാ കാണിച്ചാ വിചാരിച്ചു. പക്ഷെ ഡ്രസ്സ് എന്തൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും വിഷമിപ്പോഴും ഉള്ളിൽ ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞു കുട്ടികളാണ്. അതുമല്ല, ഞാൻ വയ്യാതെ ഇരിക്കുമ്പോ ഞാൻ എന്റെ പിറന്നാള് മാറ്റി വെച്ചതാട്ടോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഇത്രനേരം കിടക്കുന്ന ഉണർത്തിയതാട്ടോ. അപ്പൊ ഞാൻ ഏട്ടൻ വന്നിട്ടൊക്കെ അങ്ങനെ ഏട്ടൻ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള നല്ല ഒരു ഇതിൽ ഇരിക്കണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇവള് ഉണ്ണിപ്പോയത് എന്താ സെന്റ് ഓഫിന്റെ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോകണത് ജംഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ പോയതാട്ടോ. പക്ഷെ ഇവര് ഇത്രയും കാര്യങ്ങള് ചെയ്ത് അൺബോക്സ് ചെയ്യണത് അതേപോലെ ഇത് കാണിക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ മമ്മിക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പം മമ്മിക്ക് എല്ലാം പാടെ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമായിട്ട് മമ്മി ഇതപ്പോൾ സങ്കടം വന്ന് വല്ലാണ്ട് കരഞ്ഞില്ല, പക്ഷേ കണ്ണെന്ന് വെള്ളം വന്നു വന്നില്ല പറഞ്ഞിട്ടിരുന്നു കേട്ടോ. ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞ പക്ഷേ ഞങ്ങൾ ചെറുതായിട്ട് എടുത്തതാട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മളിതൊക്കെ കഴിഞ്ഞ് സത്യം പറയുക കരച്ചിൽ വന്നോട്ടെ. എന്താ വെച്ചാൽ എനിക്ക് ശരിക്കും പൊതുവെ വയ്യാതെയും കൂടി കിടക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും നമ്മളെന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമം വരുമല്ലോ. ഞാനും വിചാരിച്ചു, ഞാൻ ഇവർക്കൊക്കെ ഓരോന്നൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കും, ഇവരൊന്നും നമ്മൾക്ക് ചെയ്തില്ലല്ലോ, നമുക്ക് ചെറുതായെങ്കിലും വിഷമൊക്കെ വരും. പക്ഷെ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ സത്യത്തിൽ പൈസ ഉണ്ണി വെറും ഇവിടുന്നൊരു 500 രൂപയ്ക്ക് ഇവിടുന്ന് ഒരു 500 രൂപയ്ക്ക് ഉണ്ണി കൊണ്ടുപോയിണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അപ്പേ ഇവരും കൂടിയുള്ള ഒത്തുകളി എനിക്കറിയാം. കാശും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ തന്നെയാണ് നമ്മളിതൊക്കെ കരസ്ഥമാക്കിയത്. അതെ, അപ്പൊ അപ്പയാണ് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ, ഹാപ്പി ഇല്ലേ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ താങ്ക്സ്. മറ്റേ പപ്പയ്ക്ക് ഞാൻ കൊടുക്കണ്ട എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലേ പറ്റൂ. അത് ജംഷി വന്നു റെഡി. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം കുറെ ഇങ്ങനെ ഞാൻ എന്താ പറഞ്ഞു, മമ്മിക്ക് കുറെ കൊടുക്കണം. അതാണ് എനിക്ക് കരച്ചിൽ വന്ന് വരുന്നത്. അതാണ് എനിക്ക് ശരിക്കും കരച്ചിൽ വന്നത്. കുറെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വല്യ വല്യ സെലിബ്രേഷനും കാര്യങ്ങളിലൊക്കെ അടക്കം എനിക്കിത് സത്യം പറഞ്ഞാൽ ഈ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ശരിക്കും ഉള്ളിൽ നിന്ന് കരച്ചിൽ വന്നു. ഞാൻ പിന്നെ കരഞ്ഞ് നമ്മളിടുന്ന വീഡിയോസിന്റെ വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.